ലോകത്തിന് മുഴുവൻ ആശ്വാസവും ആഹ്ലാദവും ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോവിഡ് വാക്സിൻ ഒക്ടോബർ 2 വിപണിയിലെത്തും. ഈ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ കോവിഡ് 19 വാക്സിൻ അടുത്ത മാസം പകുതിയോടെ പുറത്തിറക്കാനാകുമെന്ന് റഷ്യൻ ശാസ്ത്രജ്ഞരാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡിനെതിരായ വാക്സിൻ്റെ ക്ലിനിക്കൽ ട്രയൽ വിജയകരമായി പൂർത്തിയാക്കിയതായി റഷ്യ വ്യക്തമാക്കിയിരുന്നു. റഷ്യയിലെ ഗ്രാമിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡോമോളജി ആൻഡ് മൈക്രോബയോളജിയിൽ നിന്നുള്ള ഗവേഷകരാണ് വാക്സിൻ കണ്ടെത്തിയത്. വാക്സിനുള്ള ക്ലിനിക്കൽ പരീക്ഷണം പൂർത്തിയായതായും പഠനം വോളണ്ടിയർമാരിൽ ഫലപ്രാപ്തി കാണിക്കുന്നതായും സെഷ്നോവ് യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ക്ലിനിക്കൽ റിസർച്ച് ഓൺ മെഡിസിനിലെ മേധാവിയും മുഖ്യ ഗവേഷകനുമായ എലിനോ സ്മോളിയാർചുക് റഷ്യൻ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഗവേഷണം പൂർത്തിയായി, വാക്സിൻ സുരക്ഷിതമാണെന്ന് ഇത് തെളിയിച്ചുവെന്നും സ്മോളിയാർചുക് അറിയിച്ചു. ഓഗസ്റ്റ് 12 മുതൽ 14 വാക്സിൻ വിപണിയിലെത്തിക്കാൻ കഴിയുമെന്നും സെപ്റ്റംബറോടുകൂടി സ്വകാര്യ കമ്പനികൾക്ക് കൂടുതൽ വാക്സിൻ വിപണിയിൽ എത്തിക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും ഗമാലി സെന്ററിന്റെ ഡയറക്ടർ അലക്സാണ്ടർ ജിൻസ്ബർഗ് വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയുടെ കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കോവാക്സിൻ എന്ന് പേരിട്ടിരിക്കുന്ന മരുന്നാണ് ഇപ്പോൾ ഇന്ത്യ വികസിപ്പിക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ വിതരണത്തിന് എത്തിക്കാനുള്ള പദ്ധതിയുമായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിനായി ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന മരുന്ന് കമ്പനിയുമായി ICMR ധാരണയിലെത്തി. ICMR ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവ ഇക്കാര്യം സ്ഥിരീകരിച്ചു. എല്ലാ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്കും ശേഷം വാക്സിൻ ലഭ്യമാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് തങ്ങളെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ പരീക്ഷണങ്ങളുടെ ഫലങ്ങളെ ആശ്രയിച്ചാകും വാക്സിൻ്റെ വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു. വാക്സിൻ വിജയകരമായി പരീക്ഷിച്ചുറപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചാണ് ICMR ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തുതന്നെയായാലും കോവിഡ് മഹാമാരി ലോകത്തെ ഒന്നടങ്കം കാർന്നു തിന്നുന്ന ഈ സാഹചര്യത്തിൽ ലോക ജനതയ്ക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.